ഇതൊരു ചെറിയ തീരുമാനമല്ല, അതിന് വില കൊടുക്കേണ്ടതുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല. ഒഴിഞ്ഞ വയറെന്നാൽ ഒന്നുമില്ലായ്മയാണ്. തത്വചിന്തയെ നാളേക്ക് മാറ്റിവെക്കാം, പക്ഷേ ഭക്ഷണത്തെ നാളേക്ക് മാറ്റിവെക്കാനാവില്ല. അത് ഇന്ന് തന്നെ വേണം. രാഷ്ട്രത്തെ മാറ്റാനുള്ള ഒരു അവസരമാണിത്. അന്ന് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ കുറയ്ക്കണമെന്ന്. അപ്പോൾ രാഷ്ട്രീയക്കാർ അല്പം കൂടി കൂടുതൽ ഫോക്കസ്ഡ് ആയി പ്രവർത്തിക്കും. തിരഞ്ഞെടുപ്പുകൾ കുറയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവ ഒരുമിച്ച് നടക്കണം, അത് വ്യാപിക്കരുത് എന്നാണ്. അതെ, നോക്കൂ, ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഭരണം തകിടം മറിഞ്ഞു എന്ന് വിചാരിക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാം. പക്ഷെ നിങ്ങളും ഈ ന്യൂസ് ചാനലിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, നിങ്ങൾ മുഴുവൻ സമയവും ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും വിവേകപൂർവ്വം സംസാരിക്കണമെന്നില്ല, നിങ്ങൾ നോക്കുന്നത് ജനശ്രദ്ധയാണ്. അപ്പോൾ 5 വർഷത്തിലൊരിക്കൽ നമുക്ക് ഇലക്ഷൻ അംഗീകരിക്കാം, അല്ലാതെ എല്ലാ വർഷവും തുടർച്ചയായി അങ്ങനെ എവിടെയെങ്കിലും ഇലക്ഷൻ നടന്നാൽ, അത് സംസ്ഥാന തിരഞ്ഞെടുപ്പാണെങ്കിലും അത് ദേശീയ തിരഞ്ഞെടുപ്പ് പോലെയാണ്. ഇപ്പോൾ മറ്റേതോ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് അനുഭവപ്പെടുന്നത് മുഴുവൻ രാജ്യത്തും ഇലക്ഷൻ നടക്കുകയാണെന്നാണ്. പക്ഷെ നിങ്ങൾ എന്നെ വിടില്ല, ആസാമിലാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിലും ആ വാർത്തയും കൂടെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇലക്ഷൻ ഇവിടെയാണ് നടക്കുന്നതെന്ന്. എല്ലാ സമയത്തും ഇതുപോലുള്ള വിവാദപൂർണമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നു. ശരിക്കും എന്താണ് ഇവിടെ നടക്കേണ്ടത്? അത് നടക്കുന്നില്ല. അതിനുവേണ്ടി ഒരു നിയമമുണ്ടാവണം, ഇലക്ഷന് വേണ്ടി ഒരു പ്രത്യേക സമയം വേണം. ആ കാലയളവിൽ നിങ്ങൾക്ക് അനുവദിക്കാം. ആളുകൾ അവർക്ക് വേണ്ടതെല്ലാം പറയട്ടെ, എന്നാൽ മറ്റു സമയങ്ങളിൽ ജോലി ചെയ്യാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ജോലി ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് വ്യാപിക്കുന്നത് തടയണമെന്നാണോ? അത് വ്യാപിക്കാൻ പാടില്ല. എന്റെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും വ്യാപിക്കാൻ പാടില്ല. വേണമെങ്കിൽ എല്ലാ അസംബ്ലി ഇലക്ഷനും ഒരു സമയത്ത് നടത്താം, പാർലമെന്റ് ഇലക്ഷൻ മറ്റൊരു സമയത്ത് നടത്താം. ചിലർ ഇത് എതിർക്കും, കാരണം ഇതിൽ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം. പക്ഷേ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ, രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ, ഇവയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനാണ് നാം ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. സദ്ഗുരു, ഞാൻ അങ്ങയോട് പരിപൂർണമായും യോജിക്കുന്നു. അതായത് ദേശീയ പാർട്ടികളെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നക്കാർ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു ദേശീയ പാർട്ടിയിലും ചേരാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം, കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. പക്ഷെ അതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ യാഥാർത്ഥ്യം. എന്നാൽ നമ്മൾ അവരെ പരിവർത്തനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അതായത് ആത്മീയ ഗുരുക്കന്മാർ ഒന്നും അവരെ പരിവർത്തനപ്പെടുത്താൻ മുതിർന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മീഡിയയോ അല്ലെങ്കിൽ ജനങ്ങളോ ഒന്നും ചെയ്തില്ലെങ്കിൽ, ഇപ്പോഴത്തെ ആവശ്യം ഒന്നിനെ മാറ്റി മറ്റൊന്നിനെ എടുക്കുക എന്നുള്ളതല്ല, ഈ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥത്തിലുള്ള പരിവർത്തനം തന്നെ ആവശ്യമാണ്. അങ്ങനെ ഇന്ത്യയുടെ ഐക്യം പടുത്തുയർത്തേണ്ടതുണ്ട്. ഞാൻ പരിപൂർണമായും അങ്ങയോട് യോജിക്കുന്നു. വളരെ പ്രൈവറ്റായി, ഒരിക്കലും പബ്ലിക് അല്ലാതെ, ആളുകളെ ഒന്നും അറിയിക്കാതെ, വളരെ സ്വകാര്യമായി നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ പരിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ആളുകളിൽ നമ്മൾ വളരെയധികം വിജയിച്ചു കഴിഞ്ഞു, ചില ആളുകളിൽ സാവധാനം വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അത് വലിയൊരു പ്രക്രിയയാണ്, അതൊരു രാത്രി കൊണ്ട് സംഭവിക്കാവുന്നതല്ല. മാത്രമല്ല ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഒറ്റ രാത്രി കൊണ്ടെങ്കിലും നന്നാക്കാൻ കഴിയില്ല. ഒരു തലമുറ എന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് അല്പം കൂടി ഒരു നല്ല രാജ്യത്തെ നൽകാൻ കഴിയും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാൽ, ആളുകൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ അവരുടെ ജാതി, കുലം, അവരുടെ ആദർശങ്ങളെല്ലാം സാമ്പത്തിക ക്ഷേമത്തിന് വേണ്ടെന്ന് വയ്ക്കും. അതിനെ ചിലപ്പോൾ ചില ആളുകൾ അത്യാഗ്രഹമായി കണ്ടേക്കാം. ഞാൻ അതിനെ ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എല്ലാവർക്കും സാമ്പത്തികമായി വിജയിക്കണം. ഇത് രാജ്യത്തെ പരിവർത്തനം ചെയ്യാനുള്ള ഒരു അവസരമാണ്. അവർ സാമ്പത്തികമായ പരാധീനതയിലിരിക്കുമ്പോൾ അവർ മതമെല്ലാം വിട്ടിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞാൽ, അവരുടെ ജാതിയും മതവും കുലമെല്ലാം വിട്ടിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞാൽ അവർ വരില്ല. കാരണം ആ ഒരു വല, അതൊരു സുരക്ഷിതത്വമാണ്. ഒരു പ്രത്യേക ജാതിയിലായിരിക്കുന്നത്, ഒരു പ്രത്യേക മതത്തിലായിരിക്കുന്നത്, ഒരു പ്രത്യേക സമുദായത്തിലായിരിക്കുന്നത് നൂറ്റാണ്ടുകളായി അത് അവരുടെ ഒരു സംരക്ഷിത താവളമായിരുന്നു. പെട്ടെന്ന് അവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞാൽ അവർ വരില്ല. നിങ്ങളൊരു വലിയ അവസരവും ഒരു സ്വപ്നവും മുന്നിൽ വെച്ചാൽ മാത്രമേ ആ വലയിൽ നിന്ന് ആളുകൾ ഇഴഞ്ഞ് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോഴേ അവർ ആ റിസ്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ സാമ്പത്തികമായ സാധ്യത എന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായി ഈ കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം, എപ്പോഴും സാമ്പത്തികമായ ക്ഷേമത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരിക്കലും ആളുകളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുകയില്ല എന്ന്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രം ഈ ഗർത്തത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഈ ഗർത്തത്തിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ കാണുന്ന ഏക പരിഹാരം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുക മാത്രമാണ്. അതുണ്ടാകുമ്പോൾ ഒരുപാട് പരിണിത ഫലങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവും.
നമ്മൾ അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉറച്ചു പോകും. സദ്ഗുരു, ആ പ്രായോഗികമായ പരിഹാരം എനിക്ക് ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. സാമ്പത്തികമായ വളർച്ചയ്ക്ക് മേൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അത് അടിയന്തിരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ പരിപൂർണമായി അങ്ങ് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും നമ്മളൊരു അവസരം നൽകണം. കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു ബാലൻസ് കണ്ടെത്തുന്നത്? സാധാരണ കാര്യങ്ങളുടെ ആവശ്യവും ഒപ്പം തന്നെ ആധ്യാത്മികമായ ആവശ്യവും. ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇതിൽ രണ്ടിന്റെയും നടുവിലാണ്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വച്ചാൽ, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിതത്തെ സുഖകരം ആക്കണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അന്വേഷകരായി മാറാൻ കഴിയും. ഇദ്ദേഹത്തോടാണ് ചോദ്യമല്ലേ? അല്ലാതെ അങ്ങയോടാണ് സദ്ഗുരു. ബാലൻസ് എന്നത് അങ്ങേക്കുള്ളതാണ്. ഞങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ ഞാനിതിനെ ലളിതമാക്കാം. എങ്ങനെയാണ് നമ്മൾ ബാലൻസ് കൊണ്ടുവരേണ്ടത്? ഇപ്പോൾ ഞാൻ വിശന്നിരിക്കുകയാണെന്ന് വെക്കുക. ശരിക്കും എങ്ങനെയാണ്? ഞാനിപ്പോൾ വിശന്നിരിക്കുകയാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കാം? എങ്ങനെയാണ് പരമമായ മുക്തി നേടുന്നത്? മുക്തി അല്ലെങ്കിൽ വിമോചനം, അല്ലെങ്കിൽ എങ്ങനെ വയറു നിറയ്ക്കാം, എങ്ങനെ ധ്യാനിക്കാം, ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ നടത്താം? നിങ്ങളവയെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. അവയെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായി കാണരുത്. നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് രണ്ട് ആവശ്യങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ധ്യാനിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ധ്യാനിക്കാനൊന്നും പോകുന്നില്ല. ചെയ്യുമോ? ഞാനങ്ങനെ പറയുകയില്ല. കാരണം ഒരാൾ വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അയാളോട് ധ്യാനിക്കാൻ പറയുന്നത് വളരെ മോശമാണ്. അത് നീചമായ കാര്യമാണ്. ഒരാൾ വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ അയാളോട് മുക്തിയെപ്പറ്റി സംസാരിക്കുന്നു. അത് വളരെ മോശമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. അയാൾ വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഭക്ഷണം കൊടുക്കാൻ നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ മറ്റ് തലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ. അവയെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിട്ട് കാണരുത്. എന്നാൽ ശാരീരികമായ ആവശ്യം അത്യാവശ്യമായ കാര്യമാണ്. ധ്യാനത്തെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും നാളത്തേക്ക്. അത്താഴം നിങ്ങൾ ഇന്ന് തന്നെ കഴിക്കണം. അങ്ങനെയല്ലേ? അപ്പോൾ സാമ്പത്തികം ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ്. കാരണം ജനസംഖ്യയുടെ പകുതിയോളം പേരും ഭക്ഷണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്കവരോട് ധ്യാനിക്കാൻ പറയാം. എന്നാൽ നന്നായി ഭക്ഷണം കഴിച്ചവരോട് മാത്രം, അല്ലാതെ ഭക്ഷണം കഴിക്കാത്തവരോടല്ല. നമ്മളങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈശയ്ക്ക് ഒരു ആത്മീയ തലവും സാമൂഹിക തലവും ഉള്ളത്. ഈ സാമൂഹിക കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അധികാരികൾ സാമൂഹികമായി എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആധ്യാത്മികമായ കാര്യം ചെയ്യാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ആത്മീയ കാര്യങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ ലോകത്തെ പകുതി പേരെയും മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സാമൂഹികമായ കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് അവയെ വേർതിരിക്കേണ്ട. ഇപ്പോൾ നിങ്ങളുടെ വയറ് നിറഞ്ഞിരുന്നാൽ പെട്ടെന്ന് മറ്റുള്ള ആവശ്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളോട് ഞാൻ ധ്യാനിക്കാൻ പറയേണ്ടതില്ല. നിങ്ങൾ അതിലേക്ക് നോക്കാൻ തുടങ്ങും. എൻ്റെ ജീവിത സംതൃപ്തിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം മനുഷ്യൻ്റെ പ്രകൃതം ഇതാണ്. മറ്റ് ജീവികളെപ്പോലെയാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ വയറ് നിറഞ്ഞാൽ ജീവിതം സെറ്റിലാണ്. എന്നാൽ നിങ്ങളൊരു മനുഷ്യനായി ജനിക്കുമ്പോൾ വിശന്നിരിക്കുകയാണെങ്കിൽ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. വയറ് നിറഞ്ഞാൽ 100 പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ വയറ് നിറഞ്ഞിരുന്നാൽ അപ്പോൾ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാൻ തുടങ്ങും. നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, നിങ്ങൾ എന്തായാലും അത് അന്വേഷിക്കും. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത്. സദ്ഗുരു ഒരു സൂചന നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിർത്താൻ. കാരണം അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട്. ആരാണ് അടുത്തത്? ആരാണ് അടുത്തത്? ഓക്കെ, ഞാൻ വരാം. രാഷ്ട്രീയത്തിൽ അങ്ങ് പറഞ്ഞു ബിസിനസ് ഔട്ട്ലുക്കുള്ള നേതാക്കന്മാരെയാണ് ആവശ്യമെന്ന്. അപ്പോൾ 100 രൂപ പങ്കുവെക്കാൻ മനസ്സുള്ള ആളുകൾ, അവർ ശരിക്കും 1000 രൂപ ഉണ്ടാക്കി 500 രൂപ പങ്കുവെക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇല്ല, ഞാൻ പങ്കുവെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നോക്കൂ, ഇല്ല, ഇദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയക്കാർ 500 കോടിയോ മറ്റോ ചെലവാക്കിയെന്ന്. ഞാൻ പറഞ്ഞു അവരത് ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ അതൊരു ബിസിനസ്സാണ്. പക്ഷേ അതൊരു ഇലീഗലായിട്ടുള്ള ബിസിനസ്സാണ്. അത് കൃത്യമായി നോക്കുന്ന ഒരു നിയമമില്ല. അതിനെ നിയമപരമായി മാറ്റുന്ന ഒരു നിയമം ഇവിടെ ഇല്ല. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബറാക് ഒബാമയാണെങ്കിലും മിറ്റ് റോംനി ആണെങ്കിലും രാജ്യം മുഴുവൻ നടന്ന 100 കണക്കിന് കോടി ഡോളറുകൾ സമ്പാദിക്കുകയാണ് അവരുടെ ഇലക്ഷന് വേണ്ടി. അത് ലീഗലാണ്. അവർ ലീഗലല്ലാതെ 1 ഡോളർ സമ്പാദിച്ചാൽ അവർ ജയിലിലേക്ക് പോകും. നമ്മൾ അത് ചെയ്യണം അല്ലേ? എങ്ങനെയാണ് ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് മൈൻഡുള്ള ആളുകൾ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ കഴിയുക? ശരിക്കും ഇപ്പോഴും സാമ്പത്തികമായ ഒരു സംസ്കാരം ഇതുവരെ വന്നിട്ടില്ല. നമ്മളിപ്പോഴും ചാരിറ്റിയുടെ സംസ്കാരത്തിൽ നിൽക്കുകയാണ്.
നമ്മൾ സാമ്പത്തികമായ ഒരു സംസ്കാരം ഇവിടെ കൊണ്ടുവരണം. കാരണം നിങ്ങളിപ്പോൾ മാർക്കറ്റ് എക്കണോമി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഈ രാഷ്ട്രം പടുത്തുയർത്തിയവർ അവർ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് തിരഞ്ഞെടുത്തത്. കാരണം അത് അല്പം കൂടി കേൾക്കാൻ മനോഹരമാണ്. നമുക്ക് പങ്കുവയ്ക്കാം, നമുക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ടോ എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, നമുക്കിത് ഒരുമിച്ച് ചെയ്യാം. എന്നാൽ അത് നടന്നില്ല. ആശയം എന്ന നിലയിൽ ഇതൊരു വലിയ ആശയമാണ്, എന്നാൽ അത് പരാജയപ്പെട്ട ഒരു ആശയമാണ്. എന്നാൽ അത്രയും വലിയൊരു ആശയത്തിന് മനുഷ്യ സമൂഹം തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മൾ അല്പം കൂടി വലിയൊരു ആശയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? മാർക്കറ്റ് എക്കണോമി എന്നതാണ് ആ വലിയ ആശയം. വളരെ പരുക്കനായ ഒരു ആശയമാണത്. പക്ഷേ വളരെ ഉദാത്തമായ ആശയങ്ങളേക്കാൾ അത് എന്തുകൊണ്ടും പ്രാവർത്തികമാണ്. അത് പ്രാവർത്തികമാക്കാൻ എനിക്കും താല്പര്യമുണ്ട്. കാരണം ഒഴിഞ്ഞ വയറോടിരിക്കുമ്പോൾ തത്വചിന്ത എന്നത് നിരർത്ഥകമാണ്. ഈ രാജ്യത്ത് 400,000,000 ആളുകൾ കഴിഞ്ഞ 10 ദിവസത്തിൽ വേണ്ടത്ര ആഹാരം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്നിരിക്കെ തത്വചിന്തകളെല്ലാം നിരർത്ഥകമാണ്. ഞാനിത് ഇദ്ദേഹത്തോടാണ് പറയുന്നത്. ആരും ആശയസമ്പന്നതയിൽ വിരാജിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാം. എന്താണ് തത്വചിന്തകൾ? എന്താണ് നമ്മുടെ ആദർശങ്ങൾ? എന്താണ് നമ്മുടെ ദർശനങ്ങൾ? ആദ്യം ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കണം. കാരണം ഭക്ഷണം കഴിക്കുന്നത് നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. തത്വചിന്തകളെയെല്ലാം നമുക്ക് നാളേക്ക് മാറ്റിവെക്കാൻ കഴിയും. ധ്യാനത്തെ നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയും. ഭക്ഷണം നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാനാവില്ല. അതിപ്പോൾ തന്നെ സംഭവിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ ഇത് തിരഞ്ഞെടുത്താൽ, നമ്മുടെ സാമ്പത്തിക രംഗം മാർക്കറ്റ് എക്കണോമി ആണെന്ന് തീരുമാനിച്ചാൽ, മാർക്കറ്റിനെ ശക്തിപ്പെടുത്തുക, അതിനെ വളർത്തുക. ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ആത്മീയ ഗുരുവല്ലേ, നിങ്ങൾ ഇത്രയും വിലയിടാക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഈടാക്കും. പൈസ തര നിവൃത്തിയില്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അതിനൊരു വിലയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആ വില കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുക്കുന്നു. പക്ഷേ ഒരു വിലയുണ്ട്. മറ്റാരെങ്കിലും അത് കൊടുത്തു, നിങ്ങൾക്ക് ശീലമായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു കാര്യം എങ്ങനെ പ്രയോജനപ്രദമാക്കണമെന്ന് നിങ്ങൾക്കറിയാത്തത്. നിങ്ങളതിന് വില നൽകുകയാണെങ്കിൽ നിങ്ങളത് വളരെ നന്നായി ഉപയോഗിക്കുമായിരുന്നു. ആണോ അല്ലയോ? ഇപ്പോൾ അരി സൗജന്യമാണ്, പരിപ്പ് സൗജന്യമാണ്, ടെലിവിഷൻ സൗജന്യമാണ്, ഗ്യാസ് സൗജന്യമാണ്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രവർത്തന സംസ്കാരത്തെ നശിപ്പിക്കും പൂർണ്ണമായും. തമിഴ്നാട്ടിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സൗജന്യമാണ്. പ്രത്യേകിച്ചും ഇലക്ഷൻ വരുമ്പോൾ ആളെ കൂട്ടാനുള്ള ജനാധിപത്യ സമ്പ്രദായമാണിത്. ശരിയാണ്, ഒരാൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും കൊടുക്കുന്നത് വലിയ കാര്യമാണ്. എന്നാൽ എന്തെങ്കിലും നൽകുന്നതിന് പകരം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും എല്ലാവർക്കും പണമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇന്നിത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അരി 1 രൂപയ്ക്ക് കിട്ടുന്നു. 10 രൂപയുടെ അരി 1 രൂപയ്ക്ക് കിട്ടുമ്പോൾ 9 രൂപ ആരാണ് അടയ്ക്കുന്നത്? ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ മാർക്കറ്റ് എക്കണോമിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, നിങ്ങളിത് ചെയ്യാൻ പാടില്ല. ഇത് പറയുമ്പോൾ ക്രൂരമായി തോന്നും, കാരണം ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ദാരിദ്ര്യം ആസ്വദിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മതപരമായ ആളുകൾ ദാരിദ്ര്യം ആസ്വദിക്കുകയാണ്, കാരണം അവർക്ക് ദാനം ചെയ്യണം എന്നിട്ട് സ്വർഗത്തിൽ പോകണം. ഇപ്പോൾ ബിസിനസ്മാൻ ഒരിക്കലും ദാരിദ്ര്യം ആസ്വദിക്കുന്നില്ല. അവനെ സംബന്ധിച്ച് എല്ലാവർക്കും വാങ്ങാനുള്ള ശേഷി ഉണ്ടാകണം, അല്ലെങ്കിൽ അവന് ബിസിനസ് ചെയ്യാൻ കഴിയില്ല.